ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയ ദൈവമക്കൾക്ക് തരുവാൻ സ്വർഗത്തിലെ ജീവമന്ന ദൈവത്തിൻ്റെ ദൂതനെ ഫലമേൽപ്പിച്ച വാഴ്ത്തപ്പെട്ട കർത്താവിന് സകല മഹത്വവും കരേറ്റിക്കൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട ദൈവമക്കളെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും കർത്താവ് സ്വർഗത്തിൽ നിന്ന് കനിവാർന്ന നന്മകളാൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകിത്തന്ന് സ്വർഗീയ വാഗ്ദത്തങ്ങൾ നിറവേറ്റി ഇന്നത്തെ ദിവസം ധന്യതയുള്ളതായിത്തീരുവാൻ കർത്താവിൻ്റെ കൃപയും കരുണയും നമ്മുടെ മേൽ ചൊരിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ മെയ് മാസത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്കായി വിഷയം വെച്ചിരിക്കുന്ന എല്ലാവരുടെ മേലും സർവശക്തൻ്റെ കൃപയും കരുണയും ചൊരിഞ്ഞിട്ട് മറുപടികൾ നൽകപ്പെടേണ്ടതിനായി ദൈവമായ കർത്താവ് ഇടയാക്കും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ അത് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നടക്കട്ടെ. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്നു, അവർക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം ഭയങ്കരമായിരിക്കുന്ന അനുഗ്രഹമായിരിക്കട്ടെ. റിലാക്സ് ചെയ്ത് പരീക്ഷ എഴുതാൻ ദൈവം അവർക്ക് കരുണ കൊടുക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപകളെ വർണ്ണിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്കായി നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി വായിക്കാൻ പോകുന്നത് അപ്പോസ്തോല പ്രവൃത്തി 2:33 വാക്യത്തിൽ നിന്നാണ്. അപ്പോസ്തോല പ്രവൃത്തി 2:33 ഞാൻ വായിക്കുന്നു. കർത്താവ് ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ഞാൻ ആ വാക്കൊന്നോടെ ആവർത്തിക്കുകയാണ്, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. കാണാനും കേൾക്കാനുമുള്ളത് പകർന്നു തരുന്ന കർത്താവ്, പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായിരിക്കുന്ന ആ ശക്തി മനുഷ്യനിലേക്ക് സ്ഥിരവാസത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന ആ വലിയ പ്രവചന നിവൃത്തിയുടെ അധ്യായമാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 2. ആത്മാവ് അടച്ചിട്ട മുറിക്കകത്ത് യഹൂദന്മാരെ പേടിച്ച് ചില ദിവസങ്ങളായി പ്രാർത്ഥനയോടെ ശബ്ദമടക്കി വീർപ്പടക്കിയിരിക്കുന്ന പാവപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ തേടിയെത്തിയതുപോലെ ദൈവാത്മാവ് അവരുടെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് ഓരോരുത്തരെയും നിറയ്ക്കുകയാണ്. 2:ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ ഇരിക്കുന്നിടം മറക്കുന്നു. അവരുടെ ശബ്ദവും ആരാധനയും അന്യഭാഷയിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സംസാരിക്കുന്നതെല്ലാം ഉച്ചൈസ്ത സ്വരത്തിൽ പുറത്തു വരുമ്പോൾ യെരുശലേമിൽ ദൈവാലയത്തിൽ പെരുന്നാളിൽ വന്നവരെല്ലാം ഓടിക്കൂടി എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ആളുകൾ ഓടിക്കൂടി, ജനങ്ങളുടെ ഇടയിൽ ആകപ്പാടെ സംസാര വിഷയമായി. ചിലർ പറയുന്നു ഇവർ പുതുവീഞ്ഞു കുടിച്ചതാണെന്ന്, ചിലർ പറയുന്നു അല്ലല്ലല്ല ഇവർ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുകയാണെന്ന്. അങ്ങനെ കാഴ്ചക്കാരുടെ ഇടയിൽ, കേൾക്കാൻ വന്നവരുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്ന ദൈവാത്മ സ്പർശനമുണ്ടായിട്ടന്ന് 3000 പേര് സ്നാനമേറ്റു. അങ്ങനെ അത്യത്ഭുത പ്രവൃത്തികളോടുകൂടെ ദൈവസഭയ്ക്ക് തിരുനാളം തെളിയുകയാണ് യെരുശലേമിലെ മാളികമുറിയിൽ. ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഓരോരോ കാര്യങ്ങൾ മുമ്പോട്ട് എഴുതി വരികയാണ്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ആളുകൾ ഇവർക്കെന്ത് സംഭവിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ അവരുടെ അകത്ത് കിടക്കുന്നു. ഇവർ വീഞ്ഞു കുടിച്ചവരാണെന്നൊക്കെ പറയുന്നതിൻ്റെ ആ ധാരണപ്പശക് മാറ്റിക്കൊടുക്കാൻ വേണ്ടി ഇത് പ്രവാചകന്മാരിലൂടെ ദൈവം പറഞ്ഞിരുന്നതാണ്, ഇത് ആത്മപകർച്ചയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ ധാരണ മാറ്റാൻ വേണ്ടി ദൈവസഭയുടെ 1-ാമത്തെ പ്രസംഗം എന്ന് പറയുന്നു മാളികമുറിയിൽ എഴുന്നേറ്റ് നിന്ന് ജനതതികളോട് സംസാരിക്കുകയാണ്. ആ സംഭാഷണ മധ്യത്തിൽ പരിശുദ്ധാത്മാവിനെയും കർത്താവിനെയൊക്കെ വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നു. എന്നിട്ട് ഈ ദൈവാത്മാവിനെ വെറുതെ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ അപ്രതീക്ഷിതമായി കിട്ടിയെന്നല്ല, ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ വീണു കിട്ടിയ ഒരു വലിയ സംഭവമാണെന്നല്ല, പിന്നെന്താ എഴുതിയിരിക്കുന്നത്? സ്വർഗസ്ഥനായ ദൈവത്തോട് കർത്താവ് ചോദിച്ച് വാങ്ങിച്ചു തന്നതാണെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, പിതാവിനോട് വാങ്ങിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നതാണ്. അതല്ല നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഊന്നിപ്പറഞ്ഞ വാക്കാണ്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണെന്ന് 100% ഞാൻ വിശ്വസിക്കുമ്പോൾ തന്നെ ഞാൻ ആ വാക്ക് മാത്രം ആ പശ്ചാത്തലത്തിൽ നടത്തി മാറ്റുകയാണ് നമുക്കുള്ള സന്ദേശത്തിന് വേണ്ടി. ഞാൻ എടുത്തു പറഞ്ഞത് നമ്മുടെ കർത്താവ് മറ്റുള്ളവർ കാണുകയും കേൾക്കുകയും ചെയ്യാൻ തക്കവണ്ണം ചിലത് പകർന്നു തരുന്ന കർത്താവാണ്. ക്രിസ്തീയ ജീവിതത്തിനകത്ത്
ഒരു ആത്മലോകത്തിൽ, സ്വപ്നലോകത്തിൽ ഒരാശയത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്നോർത്ത്, ഒരു ശുഭകാലം വരുമായിരിക്കും എന്നോർത്ത്, ഒരോർമ്മയുടെ ലോകത്ത്, ഒരു വിശ്വാസത്തിൻ്റെ ലോകത്ത്, ഒരു ചിന്താഗതിയുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. പിന്നെയോ, ക്രിസ്തീയ ജീവിതം ഭക്തിയോടെ നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ കാണാനും കേൾക്കാനും തക്കവണ്ണമുള്ള ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മാത്രമല്ല മറ്റ് പലതും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പുതുതായിട്ട് ആരെങ്കിലും ഇത് കേൾക്കുകയും കർത്താവിനെ അടുത്തറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറപ്പിനു വേണ്ടി പറയുന്നു, മുന്നോട്ട് പോകുക. ചെങ്കടൽ തീരത്ത് ആകുലപ്പെട്ട് നിൽക്കുന്ന മോശയോട് പറഞ്ഞ ദൈവം പറഞ്ഞതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പുറകോട്ട് പോകരുത്, മുന്നോട്ട് പോകുക. മുന്നോട്ട് തന്നെ പ്രാർത്ഥിച്ചും വിജയിച്ചും മുന്നോട്ട് പോകുമ്പോൾ പ്രതികൂലങ്ങളും പ്രതികൂല കാറ്റുകളും പ്രതികൂല വാക്കുകളും പ്രതികൂലമായി നിൽക്കുന്ന മനുഷ്യരുമെല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ പുറകോട്ട് പോകാൻ പ്രേരിപ്പിക്കുമ്പോൾ, നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ തട്ടി താഴെയിടാൻ നോക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയെ പിടിച്ചു നിൽക്കണം. ആ പദവിയിൽ നിന്ന് താഴെ പോകരുത്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, മറ്റുള്ളവർ കാണാനും അവർക്ക് കേൾക്കാനും കഴിയത്തക്ക രീതിയിൽ എൻ്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചിലത് പകർന്നുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ നിന്ന് ചിലത് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അധ്വാനിച്ച് കിട്ടിയതുണ്ട്, അപ്പൻ്റെ വീതം കിട്ടിയതുണ്ട്, ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയതുണ്ട്, സ്നേഹത്തോടെ ആരൊക്കെയോ സമ്മാനമായി തന്നതുണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. പറ്റിച്ചും തട്ടിച്ചും എടുത്തത് ഇല്ലെന്ന് ഞാൻ പറയുന്നു, ഒരിക്കലും അതുണ്ടാകുകയും ചെയ്യരുത്. നമ്മുടെ കയ്യിലൊരു മുട്ടുസൂചി പോലും പറ്റിപ്പോരരുത്. കാരണം ദൈവം നമുക്കുള്ളപ്പോൾ എന്തിനാ നമ്മൾ വളഞ്ഞ വഴി നോക്കുന്നത്? നിശ്ചയമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വക കാര്യങ്ങളൊക്കെ അധ്വാനം കൊണ്ടും ബന്ധം കൊണ്ടൊക്കെ ലഭിക്കുന്നു. എന്നാൽ നിങ്ങളിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, ബന്ധം കൊണ്ടോ അധ്വാനം കൊണ്ടോ പിതൃസ്വത്ത് കൊണ്ടോ അവകാശം കൊണ്ടോ ഒന്നും കിട്ടാത്തത്, സ്വർഗത്തിൽ നിന്ന് പകർന്നു കിട്ടിയത്, ദൈവം തന്നത് എന്ന് പറയത്തക്ക രീതിയിൽ. ഇപ്പോൾ ചോദിച്ചേക്കാം, ദൈവം നൂലേ കെട്ടിത്തരുമെന്ന്. ദൈവം തന്നത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അതിൻ്റെ മറുപടിയുണ്ട്. ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം പകർന്നു തന്നത്, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത കാര്യങ്ങൾ ദൈവം തരും. മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ദൈവം തരും. ഞാനിങ്ങനെ രണ്ടു മൂന്ന് തെളിവുകൾ പറയാം. ഒന്ന്, ദൈവാലയത്തിനകത്ത് ഹൃദയം പകർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ഹന്നയ്ക്ക് സ്വർഗത്തിൽ നിന്ന് പകർന്നു കൊടുത്തൊരു സന്തതിയല്ലേ ശൗമേൽ പ്രവാചകൻ? ആ പ്രവാചക പൈതലിനെ അല്ലെങ്കിൽ ശൗമേലിനെയുമായി അമ്മ ഹന്ന ദൈവാലയത്തിൽ ചെന്നിട്ട് ഏലി പുരോഹിതൻ അന്നൊന്ന് കളിയാക്കിയതുപോലെ, അയാൾക്ക് തിരിച്ചറിയാൻ കഴിവില്ലാത്ത കൊണ്ടായിരിക്കാം, എങ്കിലും ഇങ്ങനെ പറയാം, തെറ്റിദ്ധരിച്ച് വീഞ്ഞു കുടിച്ചിരിക്കുന്നു, ലഹരി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ കരഞ്ഞ് നൊമ്പരപ്പെട്ടവളെ നോക്കി പറഞ്ഞ ആ ഏലിയുടെ അടുക്ക ചെന്നിട്ട് ഹന്ന പറഞ്ഞൊരു വാക്ക് ശൗമേലിൻ്റെ പുസ്തകത്തിലുണ്ട്. എന്താണെന്നറിയാമോ? യജമാനനെ, ഈ ബാലനായിട്ടായിരുന്നു ഞാൻ അന്ന് കരഞ്ഞത്. അപ്പോൾ കരഞ്ഞ് ജീവിച്ച് ജീവിതം തീർക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം, ദൈവവിശ്വാസം. പിന്നെയോ, കരഞ്ഞതിന് പകരം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ ദൈവം ചിലത് തരുന്നതാണ്. കരഞ്ഞ് മാത്രം ജീവിതം തീർക്കണ്ട, വിശ്വസിച്ച് മാത്രം ജീവിതം തീർക്കണ്ട, ഉപവസിച്ച് മാത്രം ജീവിതം തീർക്കണ്ട, നമ്രമുഖിയായി വാതിലടച്ചിട്ട് നിലവിളിച്ചും പ്രാർത്ഥിച്ചും മാത്രം ജീവിതം തീർക്കണ്ട. ഒരു കാലഘട്ടം ഒന്നും കാണിച്ചു കൊടുക്കാനില്ലാതെ, ഒന്നും പറയാനില്ലാതെ, ഉള്ളത്തിൻ്റെ ഉള്ളിൽ നൊമ്പരങ്ങൾ പേറി പ്രാർത്ഥിച്ച് വിശ്വസിച്ച് കരഞ്ഞ് മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഹന്നയുടെ ദൈവം വിശ്വസ്തൻ. കാണാനും കേൾക്കാനും ഉള്ളത് പകർന്നു തരുന്ന ദൈവം വിശ്വസ്തൻ. ആ ദൈവം ഇന്ന് പകലിൽ നിങ്ങൾ ചിലരോട് പറയുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ഉയരത്തിൽ നിന്ന് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി പകർന്നു തന്ന് ഈ സന്തതിക്ക് വേണ്ടിയിട്ടാണ്, ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പത്യം നോക്കിയത്, ഞാൻ കരഞ്ഞത്. നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ, ഞാൻ കൽപ്പനകൾ അനുസരിച്ചപ്പോൾ ഒറ്റപ്പെടുത്തി. നിങ്ങളിൽ പലരും കൂട്ടം തെറ്റിച്ചെന്നെ, എന്നെ വീട്ടിൽ കയറ്റാതെയാക്കി, എന്നെ സ്തോത്ര പല കാര്യങ്ങളും അറിയിക്കാതെയാക്കി, എന്നെ ഒരുപാട് മാനസികമായി പീഡിപ്പിച്ചു, എന്നോട് ഒത്തിരി പിണങ്ങി, ഇങ്ങനെയൊക്കെ ഉള്ളവരില്ലേ, എന്നെ ഒറ്റപ്പെടുത്തി. എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ അമ്മയുടെ വീട്ടുകാർ തെറ്റ് ചെയ്തിട്ടല്ല, പാപം ചെയ്തിട്ടല്ല, കള്ളു കുടിച്ച്
വെച്ചിട്ടല്ല കള്ളുകൂടി നിർത്തിയതുകൊണ്ട്, അങ്ങനെ വേണം പറയാൻ, സ്തോത്രം, പാപം നിർത്തിയതുകൊണ്ട്. അതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചു, പലരും നെറ്റ് ചുളുക്കി. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തിനാണ് നീ ഈ പത്യം നോക്കിയത്, എന്തിനാണ് നീ ഈ കാര്യത്തിന് വേണ്ടി കാല് വെച്ചത്, അന്നെനിക്ക് മറുപടിയില്ലായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിന് ദൈവം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ അവരുടെ കാതുകളിൽ കേൾക്കത്തക്ക രീതിയിൽ ദൈവത്തിന് വേണ്ടി നിന്നവർക്ക് വേണ്ടി സ്വർഗം ചിലത് പകർന്നു കൊടുത്തു. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പറയാം, കർത്താവ് ചിലത് പകർന്നു തരുന്ന ദൈവമാണ്. എത്രയോ പേരുടെ അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പത്രോസിൻ്റെ പടകിലേക്ക് കർത്താവ് കയറി. കർത്താവ് കയറിയിട്ട് കർത്താവ് വചനം പറയുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരർത്ഥത്തിലൊരു മുരണം പരിപാടിയായിട്ട് തോന്നിയേക്കാം. കാരണം നേരത്തെ പണിയൊന്നുമില്ലാത്തതിൻ്റെ ഒരു വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നപ്പോൾ കർത്താവ് കയറി ചെന്ന് കുറേയും കൂടി ലേറ്റാക്കുക. ആ പടകിൽ കയറിയിട്ട് കർത്താവ് പടകിനകത്തിരുന്ന് സംഭാഷിച്ചു, ആളുകൾ വചനം കേട്ടു. കുറേ കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ശൂന്യമായ പടകിനകത്ത് മീൻ നിറച്ചുകൊണ്ട് ദൈവം മറ്റുള്ളവരെ കാണിച്ചു. കർത്താവിന് വേണ്ടി പടക് വിട്ടുകൊടുത്താൽ, കർത്താവിനെ അനുസരിച്ചാൽ, കർത്താവിന് വേണ്ടി അല്പസമയം കൊടുത്താൽ, ആ കർത്താവ് ചിലത് പകർന്നു തരുന്ന ദൈവമാണ് എന്ന്, കഴിവുകൾ അസ്തമിച്ചെടുത്ത് പ്രയത്നം തോറ്റെടുത്ത് സ്വർഗത്തിൽ നിന്ന് പകർന്നു തന്നതല്ലെന്ന് പറയാൻ പറ്റുമോ? അത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്തിടത്ത് നേരം വെളുത്തപ്പോൾ യേശു വന്ന് കയറിയ പടകിനകത്തിരുന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞനന്തരം കർത്താവ് മറ്റുള്ള പടകുകാര് കാണത്തക്ക രീതിയിൽ ചിലത് പകർന്നു തന്നു. എത്രയോ പേരുടെ അനുഭവങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിനകത്ത് അന്ത്യോക്യയിലെ സഭയുണ്ട്. 22-23 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ആ സഭ, സ്തോത്രം, വളരെ വളരെ ത്യാഗപൂർണമായി നിന്ന സഭയാണ്. ആ സഭ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ബർണബാസ് ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അപ്പോൾ ആ സഭക്കാർ ഒരു കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ കഷ്ടങ്ങളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി പിടിച്ചു നിന്നു. കുറേ കാലം ഉപദേശത്തിലും ദൈവകൃപയിലും പിടിച്ചു നിന്നപ്പോൾ പുറത്തുനിന്ന് വരുന്ന സമുന്നതരായിരിക്കുന്ന ആളുകൾ കണ്ടു. എന്ത് കണ്ടു? ഇതിനകത്ത് ദൈവകൃപയുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികം നീട്ടാതെ ഞാൻ കാര്യം ഗ്രഹിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങട്ടെ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ, ഒന്നും കാണിച്ചു കൊടുക്കാനില്ല. അവർ ചോദിച്ചു, വിഗ്രഹങ്ങളെയൊക്കെ വിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നീ എന്നെ ഈ കാണിക്കുന്നത്, ഈ പിള്ളേരെ കൊണ്ട് നീ എന്തേ ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചതിന് തിട്ടമായിട്ടൊരു മറുപടി ഇതുവരെ കൊടുക്കാനില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, അപ്പന്മാരെ, ചുമതലപ്പെട്ട പല ആളുകളും, നീ ഒരുത്തിയാണ് ഈ പിള്ളേരെയും കൂടി കളഞ്ഞത്, നിങ്ങൾ ഇത് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പലരും കുറ്റം പറയുമ്പോൾ ഇന്ന് ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല. ഇന്ന് കാണിക്കാനുള്ളതെല്ലാം സങ്കടത്തിൻ്റെ മേഖലകൾ മാത്രമാണ്. ഇന്ന് കേൾക്കുന്നത് മുഴുവൻ ശുഭകരമായ വാർത്തയല്ല. പക്ഷെ നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസിക്കുക, എൻ്റെ കർത്താവ് മറ്റുള്ളവർക്ക് കാണാനും കേൾക്കാനും തക്കമുള്ളത് പകർന്നു തരുന്നതാണെങ്കിൽ നിങ്ങളുടെ പിള്ളേരിലേക്ക്, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിലേക്ക്, നിങ്ങളിലേക്ക്, നിങ്ങളുടെ ആരോഗ്യ തലത്തിലേക്ക് എൻ്റെ ദൈവം ചിലത് പകർന്നു തരില്ലേ? എൻ്റെ ദൈവം ചിലത് കേൾക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവർ കേൾക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തത്തില്ലേ? സ്തോത്രം. ഓബേദേദോമിൻ്റെ വീട്ടിലെ ഹോബയുടെ പെട്ടകമിരുന്നു. പെട്ടകമിരുന്ന 3 മാസം കൊണ്ട് കൊട്ടാരത്തിലെ രാജാവ് വരെ കേട്ടില്ലേ അവൻ അനുഗ്രഹിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. മറ്റുള്ളവർ കേൾക്കും, നിൻ്റെ ഗതികേട് മാറി, നിൻ്റെ കഷ്ടകാലം മാറി, നിൻ്റെ പിള്ളേരുടെയൊക്കെ കല്യാണം നടന്നു, അവർ പഠിച്ച് ജയിച്ചു, അവരിപ്പോൾ എവിടാ, നല്ല രാജ്യങ്ങൾ എവിടെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇവരും പോയി വരുവോടെ എന്നൊക്കെ പറയട്ടെ. പട്ടിണി കിടന്ന് വളർത്തിയ പിള്ളേരെ, പീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളെ, അവരെക്കുറിച്ച് നിൻ്റെ ചാർച്ചക്കാർ കേൾക്കട്ടെ. യേശു ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് ഇവിടെ പിള്ളേരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ. ഇവിടെ ഓരപ്പുറ കിടന്ന് ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പെടാപ്പാടുപെട്ട അങ്ങനെയുടെ പിള്ളേരെല്ലാവരും രക്ഷപ്പെട്ടു കേട്ടോ. ആരും പോയില്ല, പിഴച്ചു പോയില്ല എന്ന് നാട്ടുകാർ കേൾക്കട്ടെ. നീ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഞാൻ മക്കളോടും പറയുന്നു, അപ്പനമ്മമാരോടും പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാരോടും പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട കർത്തൃദാസന്മാരോടും പറയുന്നു, ഈ പോരാട്ടത്തെ പിടിച്ചു നിൽക്കണം, ഈ കഷ്ടതയെ പിടിച്ചു നിൽക്കണം. എൻ്റെ കർത്താവ് എന്തൊക്കെയോ പകർന്നു തരാൻ പോവുക. ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു ജൂൺ 1 ജൂലൈ ഒക്കെ കഴിയുമ്പോഴേക്കും ഹല്ലേലൂയ്യ, ഞാൻ വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പറയുക,
ഹല്ലേലൂയാ. ഈ വർഷത്തിന്റെ പകുതിയൊക്കെ അങ്ങ് പിന്നിടുമ്പോഴേക്കും നാട്ടുകാരെ കേൾക്കും, നീ തകർന്നു പോയി എന്നല്ല, നീ പൊളിഞ്ഞു പോയി എന്നല്ല, നിന്റെ ആ കള്ള നിനക്കെതിരെ കൊടുത്ത കള്ളക്കേസുണ്ടല്ലോ അതൊക്കെ പാളിപ്പോയി. എന്തെല്ലാം കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടും ആരെയൊക്കെ കൂട്ടുപിടിച്ചിട്ടും അവർക്ക് നേരെ ഒരു മൊട്ടുസൂചിയുടെ കുത്തേൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ദൈവം അവരുടെ പക്ഷത്തുണ്ടെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് കേൾക്കത്തക്ക രീതിയിൽ ദൈവം അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, എനിക്ക് തൃപ്തിയായി, നിങ്ങൾക്ക് തൃപ്തിയായല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെക്കുറിച്ചും എൻ്റെ പിള്ളേരെക്കുറിച്ചും നല്ലത് കേൾപ്പിക്കും. അതുപോലെ ദൈവമായ കർത്താവ് അവരെ മാനിച്ചോളും, നിങ്ങളുടെ മക്കളെ മാനിച്ചോളും. വന്ന് കാണുമ്പോൾ അയ്യോ എത്രയോ മാറ്റം വന്നിരിക്കുന്നു. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇതുവരെ ഷെഡായിരുന്നല്ലോ, അന്ന് വരെ വന്നപ്പോൾ നിങ്ങൾ വാടകയ്ക്കായിരുന്നല്ലോ, അന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നല്ലോ, ഇപ്പോൾ പണിയൊക്കെ ആയോ, അയ്യോ അന്ന് ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ വണ്ടിയൊക്കെ മേടിച്ചോ. ഞാൻ പ്രോസ്പിരിറ്റി മാത്രം പറയല്ലാട്ടോ, നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, നിങ്ങൾ തലതല്ലിക്കീറി ചാവാനിരുന്നവരാ ജീവിച്ചു, എത്ര മാറ്റം, രോഗം സൗഖ്യമായി, വിടുതൽ കിട്ടി. കാണാനും കേൾക്കാനും ഉള്ളത് പകർന്നു തരുന്ന കർത്താവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാനോളം ഉയർത്തുകയാണ്. ആ കർത്താവിനെ കെട്ടിപ്പിടിച്ചു, ആ കർത്താവിനെ വിടരുത്. കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, അപ്പാ ഈ പറയുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം, എൻ്റെ പിള്ളേരുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്ക. ഞാനും പ്രാർത്ഥിക്കാം. രാവിലെ തരുന്ന ദൂത് മരുന്ന് കഴിക്കുന്ന ഓർമ്മയിൽ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ പിന്നെയും പിന്നെയും കേട്ടാലും ഒരു നഷ്ടമില്ലാട്ടോ. ഗുളിക കൃത്യസമയത്ത് കഴിക്കുമല്ലോ, കഴിക്കൂലേ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം കൃത്യസമയത്ത് നിങ്ങൾ കേട്ട് അനുഗ്രഹിക്കപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിൽ കാണാനും കേൾക്കാനുമുള്ളത് പകർന്നു തരാൻ സ്വർഗം കിളിവാതിൽ തുറക്കാൻ പോവുക. പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ കർത്താവിനെ പിൻപറ്റി ആർക്കാ ദൈവം കൊടുക്കാതിരുന്നിട്ടുള്ളത്? മറ്റുള്ളവർ കേൾക്കാനും മറ്റുള്ളവർ കാണാനും തക്കവണ്ണം പകർന്നു കൊടുത്ത ദൈവമേ, സൗഖ്യം കൊടുത്ത ദൈവമേ, എൻ്റെ കർത്താവിൻ്റെ അടുക്ക് വന്നവരെയും അടുക്ക് കൊണ്ടുവന്നവരെയൊക്കെ മറ്റുള്ളവർ കണ്ടു. ഒരുത്തന്നെ ചുവന്നുകൊണ്ട് വന്നവൻ തിരിച്ച് കടക്ക എടുത്തോണ്ട് പോകുന്നത് മറ്റുള്ളവർ കണ്ടു. എൻ്റെ കർത്താവേ, ഭിക്ഷയച്ചിരുന്നവൻ ഇന്ന് തുള്ളിച്ചാടി ആരാധിക്കുന്നത് മറ്റുള്ളവർ കണ്ടു. കുരുടനായി ഭിക്ഷയച്ചിരുന്നവൻ ഇന്ന് മാന്യനായി നിൽക്കുന്നത് മറ്റുള്ളവർ കണ്ടു. എവിടെന്നാ എൻ്റെ കർത്താവ് അവരിലേക്ക് പകർന്നതാ? ഇതുപോലത്തെ വിടുതൽ, ഇതുപോലത്തെ വിടുതൽ മറ്റുള്ളവർ കാണുക, മറ്റുള്ളവർ കേൾക്ക, എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെന്ന് പറയത്തക്ക രീതിയിലുള്ള വിടുതലുകൾ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് കൊടുക്കണേ, ഈ മെയ് മാസത്തിൽ സംഭവിക്കണേ. ഓ കർത്താവേ, ഒരു ജൂൺ ജൂലൈയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പീക്കായത് ശരിക്കും പ്രത്യക്ഷമാകണേ. അങ്ങനെ ദൈവം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അവിടുത്തെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ. I'm not alone.